രാജ്യത്തെ മദ്രസകൾ അടച്ചു പൂട്ടണം. സംസ്ഥാനങ്ങൾക്ക് കത്തയച്ച് ദേശീയ ബാലാവകാശ കമ്മീഷൻ. മദ്രസകൾ അടച്ചു കൂട്ടണമെന്നും മദ്രസകൾക്കുള്ള ധനസഹായം നിർത്തലാക്കണമെന്നും ബാലാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. News 24 ന്യൂസിന്റെ ബേസിലാണ് ചെയ്യുന്നത്. ഇത് തന്നെ ന്യൂസ് മിനിറ്റ്, ഹിന്ദു അടക്കമുള്ള പ്രമുഖ പത്രങ്ങൾ ക്യാരി ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ ന്യൂആൻസ് ഡിഫറൻസോടുകൂടി മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ ഔപചാരിക വിദ്യാലയങ്ങളിൽ ചേർക്കണം എന്ന് സംസ്ഥാനങ്ങൾക്ക് അയച്ച കത്തിൽ പറയുന്നു. NCPCR ചെയർപേഴ്സൺ പ്രിയങ്ക കനുങ്കോ October 11 ഈ സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചത്. അദ്ദേഹം ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസത്തിന്റെ സംരക്ഷകർ അല്ലെങ്കിൽ അവകാശങ്ങളെ അടിച്ചമർത്തുന്നവർ, കുട്ടികളുടെ ഭരണഘടനാ അവകാശങ്ങളും മദ്രസകളും എന്ന തലക്കെട്ടിൽ മദ്രസകളുടെ ചരിത്രത്തെക്കുറിച്ചും കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തെക്കുറിച്ചും അവരുടെ പങ്കിനെക്കുറിച്ചും 11 chapters അടങ്ങുന്ന ബാലാവകാശ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കേവലം ഒരു ബോർഡ് രൂപീകരിക്കുകയോ UDISE കോഡ് എടുക്കുകയോ ചെയ്യുന്നതുകൊണ്ട് മദ്രസകൾ 2009 വിദ്യാഭ്യാസ അവകാശ നിയമങ്ങൾ വ്യവസ്ഥകൾ പാലിക്കുന്നു എന്ന് അർത്ഥമില്ലെന്നും കമ്മീഷൻ തറപ്പിച്ചു പറയുന്നു. ഇദ്ദേഹത്തിന്റെ ശരി, അപ്പൊ ഇതൊക്കെയാണ് ബേസിക്കലി ഉള്ളത്. BJPയോട് ചേർന്ന് നിൽക്കുന്ന NDAയുടെ സഖ്യകക്ഷിയായ LJP ഇതിനെ എതിർത്ത് രംഗത്തെത്തി. അനധികൃതമായി പ്രവർത്തിക്കുന്ന മദ്രസകൾക്കെതിരെ നടപടി മതിയെന്നും ഈ കണ്ണടച്ചുള്ള നടപടി ശരിയല്ലെന്നും LJP വക്താവ് വാജ്പേയി പറഞ്ഞു. BJPയുടെ സഖ്യകക്ഷിയായ JDU പ്രതികരിച്ചിട്ടില്ല. ബാലാവകാശ കമ്മീഷന്റെ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നും സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കാൻ വേണ്ടിയാണെന്നും സമാജ്വാദി പാർട്ടി MP ആനന്ദ് ബദൗരിയ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ മദ്രസകളെക്കുറിച്ചുള്ള ഇദ്ദേഹത്തിന്റെ പ്രതികരണം, ഇദ്ദേഹത്തിന്റെ പേര് പ്രിയങ്ക കനുങ്കു എന്നാണ് എന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഏറ്റവും മാന്യമായ ഭാഷയെ പറഞ്ഞാൽ ഇയാൾക്ക് തലയ്ക്ക് വെളിവില്ല എന്നുള്ളതാണ് സത്യം. ആ തലയ്ക്ക് വെളിവില്ലാത്തതും തലയിൽ വർഗീയത കൊണ്ട്, വിദ്വേഷം കൊണ്ട്, മുസ്ലിം വിരോധം കൊണ്ട് അന്ധമായ കണ്ണുകളോടുകൂടി പ്രതികരിക്കുന്നതാണ്. എന്നിട്ട് ഇത് കേൾക്കുന്ന ഹിന്ദുക്കൾ തെറ്റിദ്ധരിക്കും, എന്തോ മദ്രസകളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മദ്രസയിൽ തീവ്രവാദം പഠിപ്പിക്കുകയല്ലേ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യും. പാവപ്പെട്ട സാധാരണതയുള്ള മുസ്ലിങ്ങളും വിചാരിക്കും പാവം എഡ്യൂക്കേഷനെ കുറിച്ചല്ലേ. ഒന്നുമല്ല, പുള്ളി എനിക്ക് തോന്നുന്നു 2-3 ദിവസത്തിനുള്ളിൽ റിട്ടയർ ചെയ്യാൻ പോവാണ്, പുള്ളി ആ സ്ഥാനം മാറാൻ പോവാണ്. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹത്തിന് ഉണ്ടാക്കാനുള്ള ഒരു പബ്ലിസിറ്റി, ആ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. മുമ്പും പുള്ളി സമാനമായി കർണാടകത്തിൽ ഒരു മദ്രസയിൽ അതിക്രമിച്ച് കയറുകയും അവിടുത്തെ വീഡിയോ എടുക്കുകയും അവിടെ താലിബാൻ മനസ്ഥിതി ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്തു. പലപ്പോഴും മുസ്ലിം സമൂഹത്തെ ടാർഗറ്റ് ചെയ്യാൻ സംസാരിക്കുന്ന വ്യക്തിയാണ്. ഇതൊക്കെ വെറും പുകമറ മാത്രമാണ്. അതായത് ഈ കുട്ടികളുടെ പേര് പറയുന്നതും അവകാശം പറയുന്നതും ഏതുപോലെ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക്, ഞങ്ങൾ ഹിന്ദുക്കളുടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കുത്തിയോട്ടം എന്നൊരു ചടങ്ങുണ്ട്. അവിടെ കുട്ടികളെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞ് ഒരു പ്രമുഖയായ പോലീസുകാരി അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനടക്കമുള്ള എല്ലാവരും പറഞ്ഞ്, ഞങ്ങളുടെ മക്കളുടെ കാര്യമല്ലേ, ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ ഇടപെടണ്ട, അതുകൊണ്ട് ആവശ്യമില്ലാതെ ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഇടപെടണ്ട, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും, നിങ്ങൾ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരണ്ട എന്ന് തന്നെ മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞു. ഇതേപോലെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളും, നീ പണിക്ക് പോടാ, നിനക്ക് വേറെ ജോലി ഇല്ലെങ്കിൽ നീ കളഞ്ഞിട്ട് പോകും, ഇത്തരം കാര്യങ്ങൾ നീ ഇടപെടണമെന്ന് പറയണം. മദ്രസ വിദ്യാഭ്യാസം അത്യാവശ്യമാണ്, സൺഡേ സ്കൂൾ അത്യാവശ്യമാണ്, ഇതേപോലെ ഹിന്ദുക്കൾക്ക് ധർമ്മപഠനം ആവശ്യമാണ്, അതോടൊപ്പം സ്കൂളും വളരെ ആവശ്യമാണ്. ഇത് മദ്രസയിലെ കുട്ടികളോടുള്ള ഇഷ്ടമോ നന്മയൊന്നും കൊണ്ടല്ല, മുസ്ലിം സമൂഹത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും വിഭാഗീയത ഉണ്ടാക്കാനും അവരെ പ്രകോപിപ്പിക്കാനും വേണ്ടിയുള്ളൊരു നീക്കം മാത്രമാണ്. ഇനി 2009 കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ നിയമത്തിന് വേണ്ടിയാണ് പോരാടുന്നതെന്നൊക്കെ പറയുന്നത് ഉളുപ്പില്ലാത്ത കള്ളമാണ്. അതായത് ഈ പ്രിയങ്കര് മുസ്ലിം കുട്ടികളോട് അമിതമായ സ്നേഹം തോന്നി എന്നാണ് പറയുന്നത്. അതൊക്കെ ചുമ്മാ പറയുന്നത്, അതൊക്കെ വെറുതെ ഒരു പോസ്റ്ററിങ്ങിന് വേണ്ടി പറയുന്നത്. അതായത് എന്തെങ്കിലും ഒരു ഇടമുണ്ടാക്കി അങ്ങേർക്ക് തന്നെ ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്നതാണ്. ഓൾറെഡി മദ്രസകൾ അവിടെ ആത്മീയ വിദ്യാഭ്യാസമുണ്ട്, അല്ലാത്ത വിദ്യാഭ്യാസമുണ്ട്. ആ രീതിയിൽ മദ്രസകളെ അടക്കം കൂടുതൽ പോസിറ്റീവായി നവീകരിക്കുകയും മെയിൻ സ്ട്രീം ചെയ്യുകയും മുസ്ലിം സമൂഹത്തിൻ്റെ അനുമതിയോടുകൂടിയും അവരുടെ കൂടി യോജിപ്പോടുകൂടിയും ഒരു കോമൺ കൺസെൻസസും കരിക്കുലം ഉണ്ടാക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ മനഃപൂർവ്വം മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാനുള്ളൊരു നീക്കമാണ്. ആ നീക്കത്തിൻ്റെ പിന്നിൽ ഇയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രമാണ്. ഈ സ്വാർത്ഥ താല്പര്യങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പിന്നിൽ വേറൊന്നും കൊണ്ടല്ല, ഇയാൾക്ക് ഇയാളുടേതായ രീതിയിൽ ഒരു റീച്ച് ഉണ്ടാക്കാനും പ്രകോപനം ഉണ്ടാക്കാനും ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കാനും വേണ്ടി ചെയ്യുന്ന വെറും ചീപ്പായ പൊറാട്ട് നാടകമാണ് ഇത് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മുമ്പും സമാനമായ ഒരുപാട് ഇസ്ലാമോഫോബിയ പകർത്തുന്ന കമൻറ്റുകൾ ഈ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഹിന്ദുക്കൾക്കോ മുസ്ലിങ്ങൾക്കോ വേണ്ടിയല്ല, സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഏതുപോലെ മുസ്ലിങ്ങളുടെ കെട്ടിടം പൊളിച്ചിട്ട് ഭാരതമാതാവിന് വേണ്ടിയാണെന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ജയിലിലിട്ടിട്ട് അതെല്ലാം ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് പറയുന്നത് പോലെ, ഇതെല്ലാം സ്വയം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. മദ്രസയും പവിത്രമാണ്, സൺഡേ സ്കൂളും പവിത്രമാണ്, ഗീതാ പഠനവും രാമായണ പഠനവും മഹത്തരമാണ്. അതോടൊപ്പം പരമാവധി സ്കൂളിലും കൂടി ആൾക്കാർ പോകണം, ഫോർമൽ എഡ്യൂക്കേഷൻ വേണം. ഒരുപക്ഷെ നമ്മളെ പലരും സൂചിപ്പിക്കുന്നത് പോലെ ഒരു കയ്യിൽ പരിശുദ്ധ ഖുറാനും മറുകൈയിൽ കമ്പ്യൂട്ടർ
കമ്പ്യൂട്ടറും ലാപ്ടോപ്പും, ഒരു കയ്യിൽ ഗീതയും മറുകയിൽ ലാപ്ടോപ്പും, ഒരു കയ്യിൽ ബൈബിളും മറുകയിൽ ലാപ്ടോപ്പും എന്ന രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയണം. ഇത് വളരെ ചീപ്പായ രീതിയിലുള്ള പ്രകോപനം ഉണ്ടാക്കാനുള്ള ഈ പ്രിയങ്ക് കനൂങ്കുവിൻ്റെ ഒരു ഇതാണ്. അദ്ദേഹം കേരള സർക്കാരിനെതിരെയും ആഞ്ഞടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മദ്രസകളെ വെച്ച് ഒരു മുസ്ലീമിനെതിരെ ഷാഡോ വാർ, ഒരു നിഴൽയുദ്ധം നടത്തി അതിനുവേണ്ടി ത്യാൻ ഭയങ്കര കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ധ്വനിപ്പിക്കാനുള്ള ഇദ്ദേഹത്തിൻ്റെ പൊറാട്ട് നാടകം മാത്രമാണ് എന്ന തിരിച്ചറിവ് മുസ്ലിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും, നമ്മൾ ഹിന്ദുക്കൾക്കും കൂടി അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും കൂടി ഉണ്ടാകും. നമസ്കാരം.